ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് അപ്പോൾ വിഷുവിൻ്റെ അന്ന് നമുക്കൊരു ഡെഡിക്കേറ്റ് ഒരു എന്താ പറയുക ഒരു സമ്മാനം തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏതാണെന്നുള്ളൊരു കാര്യം ഞാൻ പറയാതെന്നാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എസ് ആറാർട്ട് എന്ന് പറയുന്ന സിനിമയുടെ ടീസർ നമുക്ക് കിട്ടിയിരിക്കാൻ ഒരു ഒരു മിനിറ്റ് പോലും നമുക്ക് ഫുൾ ആ ഒരു ടീസർ ഇല്ല ബട്ട് ആ ഒരു ടീസറിനെ പറ്റിയിട്ട് ഞാൻ പറയുന്നതിനുമ്പോൾ ആദ്യമേ ഞാൻ ഒരു കാര്യം പറയാം ഈ ഒരു ആറാട്ടെന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്ര പേര് കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലഭിക്കുക ഇനി ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം മേ ബി ഈ ഒരു സിനിമയുടെ സ്റ്റോറി ആയിട്ട് ഇരിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വെറുതെ എനിക്ക് തോന്നിയൊരു ഒരു തോട്ട് മാത്രമായിരിക്കാം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എന്താണെങ്കിലും ദൈവീത എല്ലാവരും നല്ല രീതിയിൽ ഒരു കമൻറ്റ് റെസ്പോൺസ് തരിക എൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനത്തെ ഒരു റെസ്പോൺസ് ചെയ്ത് കഴിഞ്ഞാലും ഇല്ല നിങ്ങൾ ഇനി പൊങ്കാല ഇട്ട് കഴിഞ്ഞാലും ഞാൻ ചിരിച്ചുകൊണ്ടുതന്നെ മതി നേരിടുന്നതായിരിക്കും ഇനി നമ്മൾ ടീസർ ആറാട്ടെന്ന് പറഞ്ഞ ഒരു ടീസറിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം ഞാൻ എക്സ്പെഷ്യലി പറയുകയാണെങ്കിൽ ഞാൻ ഒരു നടന്മാന്മാർക്കും എതിരല്ല എല്ലാ നടന്മാരെയും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് എല്ലാ നടന്മാരെയും ഞാൻ ബഹുമാനിക്കുന്നുണ്ട് നല്ല രീതിയിൽ ആരൊക്കെ പെർഫോം ചെയ്യുന്നുണ്ടോ അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യവും പറയാറുണ്ട് നല്ല മൂവിയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അംഗീകരിക്കുന്നത് തന്നെയായിരിക്കും ഇനി ഈ ഒരു മൂവി ആർ എന്ന് പറഞ്ഞ മൂവിയെ പറ്റിയിട്ട് പറയുന്നതിൻ്റെ ഒരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവേദി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയിലൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ആറാട്ട് എന്ന് പറയുന്ന ഒരു സിനിമയെ പറ്റിയിട്ട് ലൈറ്റായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇതൊരു മാസ് ആക്ഷൻ ത്രില്ലർ അതുപോലെ തന്നെ ഒരു പൊളിറ്റിക്കൽ ജേണൽ ഒരു സിനിമയാണെന്നുള്ളത് എനിക്ക് എന്തായാലും ആ ഒരു ടീസർ കണ്ടപ്പോൾ മനസ്സിലായി അപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് എങ്ങനെയാണ്ട പൊളിറ്റിക്കൽ വരുന്നത് ഇതൊരു മാസ് ക്രൈം ഇന്ന ഒരു എൻ്റർടൈൻമെൻറ്റ് ജേണലായിരുന്നല്ലോ വന്നിരുന്നത് എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ യെസ് ഇതൊരു മാസ് എൻ്റർടൈൻമെൻറ്റ് ക്രൈം ജേണൽ എന്നൊരു സിനിമ തന്നെയാണ് ബട്ട് അതിനകത്ത് നമുക്ക് പൊളിറ്റിക്കൽ ഒരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളാരൊരു ടീച്ചറ് മുഴുന്നീളം നിങ്ങൾ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ അതിനകത്തൊക്കെ തന്നെ നമുക്ക് ഒന്നെന്ന് പറയുന്നത് ബേസിക്കായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം അതിനകത്ത് ഒരുപാട് തൊഴിലാളികളെ നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു മാർക്കറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട് ഒരു വലിയൊരു കൊട്ടാരം കാണിക്കുന്നുണ്ട് അതിൻ്റെതുപോലെ തന്നെ തൊഴിലാളികളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ലാലേറ്റനെ കാണിക്കുന്നുണ്ട് കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ആ ഒരു മൂവിയിൽ ഫസ്റ്റ് ആ ഒരു ടീച്ചർ എൻ്റെ തന്നെ ലാലേറ്റെ ആ ഒരു പ്രൗഡിന്ന് നിറഞ്ഞ ആ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ആ ഒരു കേരളത്തിൻ്റെ ആ ഒരു ത്രുവാൻഡ്രം രജിസ്ട്രേഷനിലുള്ള ആ ഒരു നെയ്യാറ്റിൻകര ഗോപൻ്റെ ആ ഒരു വെഹിക്കിൾ വരുന്നത് നമുക്ക് കാണാൻ പറ്റും ആ ഒരു കാറ് ആ ഒരു കാള് കാറ് വളരെ വലിയ രീതിയിൽ നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് അത് മറ്റൊരു കാര്യം അത് ഇത്തിരി ഒരു പഴകി ഒരു അല്ലെങ്കിൽ ഒരു പഴക്കം ചെയ്യുന്ന ഒരു കാറാണെന്ന് പറയാൻ പറ്റും അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു നെയ്യാറ്റിൻകര ഗോപനം എന്ന് പറയുന്ന ആ ഒരു ഫാമിലി വളരെ വലിയ രീതിയിൽ ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഒരു തറവാടിൻ്റെ ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഒരു ഉടമസ്ഥനാണ് നമ്മുടെ ഗോപനെന്നുള്ളൊരു കാര്യം കൂടി നല്ല ലൈറ്റായിട്ട് പറയാം അപ്പോൾ ഗോപൻ തലമുറകളായിട്ട് ആ ഒരു ആ ഒരു തറവാട്ടുള്ള ആൾക്കാർ കൊണ്ട് നടക്കുന്നൊരു കാറ് ഗോപനും ഫോളോ ചെയ്ത് കൊണ്ടുവരുകയാണ് അപ്പോൾ എന്താണെങ്കിലും പണമില്ലാത്തൊരു വ്യക്തിയല്ല നമുക്ക് പറയാൻ പറ്റും പുതിയൊരു കാർ മേടിക്കാനുള്ള പണമുണ്ടെങ്കിലും ആ ഒരു കാറുമായിട്ട് എന്തായാലും നല്ല രീതിയിലൊരു ഒരു ടച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഒരു ആത്മബന്ധം നമ്മുടെ ലാലേറ്റൻ ഉള്ളൊരു കാര്യം അവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് കാരണം ലാലേറ്റൻ്റെ കയ്യിൽ കിടക്കുന്ന വജ്രമോതിരോ ആണെങ്കിലും രത്നമോതിരവാണെങ്കിലും ലാലേറ്റൻ്റെ കയ്യിൽ കിടക്കുന്ന ഒരു കോസ്റ്റ്ലി വാച്ച് ആണെങ്കിലും ഇതൊക്കെ ഉള്ളപ്പോൾ എന്തായാലും നമുക്ക് പറയാൻ പറ്റും നല്ല റിച്ച് ആയിട്ടുള്ള ഒരു കാറ് ലാലേറ്റന് മേടിക്കാൻ പറ്റും ബട്ട് ഈ ഒരു ടീച്ചറിലെ വേറെ എങ്ങും നമുക്ക് ലാലേറ്റൻ്റെ ഒരു പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു പുത്തൻ പുതു മോഡൽ കാർ നമുക്ക് കാണാൻ കഴിയുന്നില്ല അപ്പോൾ സിനിമയിലെ ലാലേറ്റൻ കൊണ്ടു നടക്കുന്ന ആ ഒരു കാറാണ് ആ ഒരു കാറുമായിട്ട് നല്ലൊരു ആത്മബന്ധം ഉണ്ട് തറവാട് ബേസിലുള്ള ആത്മബന്ധം വായിക്കാം മറ്റൊരു കാര്യം അവിടെ നിന്ന് എൻ്റർ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈ ഒരു സിനിമയിൽ രണ്ട് മൂന്നിടങ്ങളിൽ നമുക്കൊരു കൊടി കാണിക്കുന്നുണ്ട് നമ്മുടെ വേണമെങ്കിൽ ചുരുക്കി പറയാണെങ്കിൽ നമ്മുടെ ചുമന്ന കൊടി ചോരക്കൊടി കാണിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതൊരു പാർട്ടി ബേസിലുള്ളൊരു കൊടിയാണ് കൊടിയാണെന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഒരു ചെയ്യുന്നുണ്ട് ഒരു ഇസ് പാർട്ടി ബേസ് എന്ന് പറയുന്നതിനെ കാട്ടിട്ടൊരു ഓർഗ ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് പറയാൻ പറ്റും അല്ലെങ്കിൽ ഈ ഒരു സംഘടനയുടെ ഒരു കൊടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പാർട്ടി എന്ന് മാത്രം പൊളിറ്റിക്കൽ അതെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ഒരു സംഘടന എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ ഒരു സംഘടനയുടെ ഒരു കൊടിയാണ് നമുക്കിവിടെ കാണിക്കുന്നതെന്ന് പറയാം അപ്പോൾ ആ ഒരു കൊടി കാണിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ബേസിലൂടെ ഇത് എൻ്റർ ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഇനി മറ്റൊരു കാര്യം ലാലേറ്റൻ പലതവണയും തവണയും സ്റ്റണ്ട് കൂടുമ്പോഴത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ചുറ്റും കുറച്ചധികം ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സൊരാൾക്കാരൊക്കെ നിൽക്കുന്നതൊക്കെ തന്നെ അവരൊക്കെ കൃഷിക്കാരാണ് അതായത് ദൈനംദിന കൂലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കി ിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളാണ് സോ അവർക്ക് ഒരു എന്ത് ചെയ്യുന്നുണ്ട് ഒരു സപ്പോർട്ടായിട്ടാണ് ലാലിട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഈ മൊബൈലിൽ കൂടെ ആ ഒരു ടീസറിൽ കൂടെ കാണിക്കുന്നുണ്ട് സോ അവർക്കൊരു പ്രശ്നം വന്നാൽ അതായത് സാധാരണക്കാരായിട്ടുള്ള കൃഷിക്കാർക്ക് അധ്വാനിക്കുന്ന ജനതകൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗോപൻ അവിടെ ഇറങ്ങും എന്നുള്ളൊരു കാര്യം കൂടെ നമുക്കിവിടെ കാണിച്ചിട്ടുണ്ട് എന്ത് പ്രശ്നമാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങും എന്നുള്ളൊരു കാര്യം അതേ ടൈമില് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വയലിൻ്റെ സൈഡിലോങ്ണ്ട് നിന്നിട്ടുള്ളൊരു ഫൈറ്റ് നമുക്ക് കാണിക്കുന്നുണ്ട് അശ്വിനെ ഇടിക്കുന്ന ഒരു സീന് ആ ഒരു സമയത്ത് നമുക്ക് പറകിൽ ആൾക്കാർ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ലുക്മാൻ ഓടി വരുന്ന സമയത്തും പറകിൽ കുറച്ചധികം ആൾക്കാർ ഗുണ്ടകൾ നിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ചധികം സാധാരണക്കാർ നിൽക്കുന്നുണ്ട് ലാലേറ്റൻ ഫസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങി എൻ്ററായി മുന്നിലോട്ട് പോകുന്ന സമയത്തും നമുക്ക് ഫ്രണ്ടിൽ സാധാരണക്കാരായിട്ടുള്ള കുറച്ച് ആൾക്കാർ നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് അതിൻ്റെ അതുപോലെ തന്നെ ലാലേറ്റൻ്റെ കൂടെ രണ്ട് ബോഡി ഗാർഡ് നിൽക്കുന്നുണ്ട് ഒറ്റയ്ക്ക് തല്ലാനും കൊല്ലാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തിക്ക് എന്തിനൊരു ബോഡി ഗാർഡ് എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരും അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവിയിൽ ആ ഒരു രണ്ട് ബോഡി ഗാർഡ്സിന് ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു സിനിമയുടെ ഒരു വീക്ക് പോയിന്റ് ആയിട്ട് മാറും മാറുമെന്നുള്ളൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം കാരണം ലാലേറ്റന് ഫ്രണ്ട്സ് ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പല മൂവീസിലും കണ്ടിട്ടുണ്ട് പ്രൗഢഗംഭീരമായിട്ടുള്ള തറവാട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടൻ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റും ബട്ട് ഇതിനകത്ത് അവർ ഒന്നിലും ഫൈറ്റിനും പോകുന്നില്ല അവരിങ്ങനെ ലാലേറ്റൻ്റെ പുറകിൽ ലാലേട്ടൻ ഫൈറ്റ് ചെയ്യുന്നത് നോക്കി നിൽക്കുന്ന രണ്ട് ബോഡി ഗാർഡ്സ് സോ ആ രണ്ട് ബോഡി ഗാർഡ് ബോഡി ഗാർഡ്സിൻ്റെ ആ ഒരു ക്യാരക്ടേഴ്സ് ഈ ഒരു മൂവിയിൽ അവർ തിരികെ കയറ്റിയതുപോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഉറപ്പായിട്ടും ഈ ഒരു ടീസറിൽ പറയാതിരിക്കാൻ പറ്റില്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു മൂവിയുടെ പ്ലോട്ടിലേക്ക് പോകാം ഈ മൂവിയിൽ ഞാൻ എനിക്ക് തോന്നിയിട്ട് കാര്യം ബാക്കി ആ ഒരു ടീസർ എടുത്ത് കണ്ടപ്പോൾ അതിൻ്റെ എഡിറ്റിങ് വളരെ ബെറ്ററാണ് അതേപോലെ തന്നെ ഇതിനകത്ത് ഏകദേശം ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സോങ്സ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് അതിൽ ഒരു സോങ്ങിൽ ആരായിട്ട് എൻ്റെ ആര് ഓട്ടം എൻ്റെ പൊന്നുമക്കളെ വല്ലാത്ത രീതിയിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് ആ ഒരു ആ ഒരു സ്ക്രീനിലെ ആ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് എടുത്ത് പറയാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് ഗംഭീരമായിട്ടുള്ളൊരു ലെവലിൽ ഒരു മേക്കിംഗ് തന്നെയാണ് നമ്മുടെ ഈ ഒരു സിനിമയിൽ വരാൻ പോകുന്നത് എന്നുള്ളത് എടുത്ത് പറയാം കോസ്റ്റ്യൂംസ് ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് ഒറ്റിലും ഒരു ഒരു രീതിയിലും ഒരു കുറവ് വരുത്തിയിട്ടില്ല എന്നൊരു കാര്യം നമുക്ക് പറയാം ഒരു പ്രൗഡിയുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ലാലേട്ടൻ വരാൻ പോകുന്നത് മെയിനായിട്ട് ഇതിനകത്ത് മൂന്ന് തരം ഡ്രസ്സ് ധാരാട്ട ലാലേട്ടൻ ധരിച്ചിരിക്കുന്നത് നമുക്ക് കാണിച്ചിട്ടുണ്ട് ഒരു പ്രൗഢ ഗംഭീരമായിട്ടുള്ള ഡ്രസ്സുകൾ തന്നെയാണ് ഒരു വൈറ്റിൽ ചെറിയൊരു ബ്ലാക്ക് പോലെ ഒരു വരുന്ന ഡ്രസ്സ് പിന്നെ ഒരു ചുവന്ന ഡ്രസ്സ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റണ്ട് സീക്വൻസിലും ആ ഒരു ഓടുന്ന സമയത്ത് ഇട്ടിരിക്കുന്ന ഒരു ഡ്രസ്സ് ഇതിൽ ആ ഒരു ഓട്ടത്തിന് മുമ്പ് മേ ബി ഒരു ഒരു ഫൈറ്റ് വരാൻ ഒരു ഫൈറ്റ് അല്ല ഓട്ടത്തിന് മുമ്പ് രണ്ട് ഫൈറ്റ് വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് ആ രണ്ട് ഫൈറ്റ് വരാനുള്ളൊരു ചാൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ആ ഒരു ഏതാ നമ്മുടെ ആ ഒരു മാർക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു മാർക്കറ്റ് ഏരിയയിൽ ഒരു ഫൈറ്റ് ഒരു ചാൻസ് ഉണ്ട് അത് നമ്മുടെ ആ ഒരു സോങ്ങിൻ്റെ ആരുടെ സോങ്ങിന് മുമ്പായിരിക്കാം ആ ഒരു ഫൈറ്റ് പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു കൊട്ടാരം കാണിക്കുന്നുണ്ട് ആ ഒരു കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ ലാലറ്റും കാറ് നിർത്തിയിട്ടിട്ട് നിർത്തിയിട്ടിട്ട് ഒരു ഫൈറ്റ് കാണിക്കുന്നത് ഒരു ഒരു കളറിപ്പായിട്ടൊക്കെ പഠിച്ചൊരു വ്യക്തിയായിട്ടുള്ള ഒരു ഫൈറ്റ് നമുക്ക് കാലൊക്കെ കാലക്കെങ്ങനെ സ്റ്റൈലിനൊക്കെ നിർത്തിയിട്ടുള്ള ഒരു ഫൈറ്റ് അപ്പോൾ ആ ഒരു ഫൈറ്റിലും നമുക്ക് ആ ഒരു ഡ്രസ്സാണ് ലാലായിട്ട് ഇട്ടിട്ടുള്ളത് സെയിം കോസ്റ്റ്യൂംസ് ആണെങ്കിൽ മാറ്റമൊന്നുമില്ല സെയിം മോതിരം സെയിം വാച്ച് കാരണം ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ആ ഒരു വാച്ച് മോതിരമൊക്കെ മാറുന്നുണ്ട് അത് ഓരോ ഡ്രസ്സ് വരുമ്പോഴും ഓരോ ടൈപ്പ് മോതിരമാണ് കയ്യിൽ വരുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ എന്താണെങ്കിലും ആ ഒരു ടൈമിലിട്ടിരുന്ന ആ ഒരു ലെങ്ത് ആയിട്ടുള്ള ആ ഒരു മാല ഒരു എന്താ കുറച്ച് വലിയൊരു ലോക്കറ്റുള്ള ഒരു മാല ആ ഒരു മാലയും സെയിം ആയിട്ട് നമുക്ക് ആ മൂന്ന് സീനിലും കാണാൻ കഴിയും അപ്പോൾ എന്താണെങ്കിലും ഒരു ഫൈറ്റ് എന്ന് പറഞ്ഞാൽ കൊട്ടാരത്തിലെ ഫൈറ്റ് മറ്റൊന്ന് ആ ഒരു മാർക്കറ്റിലെ ഫൈറ്റ് മേ ബി ഒരു രണ്ട് ഫൈറ്റിൽ നമ്മളൊരു ലിങ്ക് വരാനുള്ള ഒരു ചാൻസസ് ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ രണ്ട് ഫൈറ്റും ക്ലൈമാക്സിലുള്ള ഒരു ഫൈറ്റായിരിക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ടെന്നാണ് ഒന്നുകിൽ ഈ ഒരു രണ്ട് ഫൈറ്റും അറ്റേ ടൈമിൽ നടക്കുന്ന ഒരു ഫൈറ്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ രണ്ടും രണ്ട് ഫൈറ്റ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഇത് ക്ലൈമാക്സിൽ വരുന്ന ഒരു ഫൈറ്റ് ആയിരിക്കാം പിന്നെ ഒരു ഫൈറ്റും പറഞ്ഞത് നമ്മുടെ അശ്വിനെ അടിക്കുന്ന ഒരു ഫൈറ്റ് അപ്പോൾ ആ ഒരു ഫൈറ്റും എന്താണെങ്കിലും നമുക്ക് ആ ഒരു ഇഷ്യൂ വരുന്ന ആ ഒരു കൃഷിക്കാർക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ലാലായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെ മേ ബി കൃഷിയാതിരിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് പൈസയ്ക്ക് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ അവർ പാട്ടൊക്കെ എടുത്തിട്ട് നടത്തുന്ന കൃഷിക്കാരായിരിക്കാം അപ്പോൾ അവിടെ അധികമായിട്ട് എമൗണ്ട് മേടിക്കുന്നതാണെങ്കിലും അവർക്ക് എമൗണ്ട് അവർ യിൽനിന്ന് എമൗണ്ട് കടിക്കുന്നുണ്ടെങ്കിൽ ആരായിട്ടും പ്രതികരിക്കുന്നതായിരിക്കാം ഇതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനൊരു ഫൈറ്റ് പിന്നെ മൂന്നാമതൊരു ഫൈറ്റും ഈ ഒരു സിനിമയിൽ നമുക്ക് കാണിക്കുന്നുണ്ട് ലൈറ്റായിട്ട് അപ്പോൾ മൊത്തത്തിൽ ആ ഒരു മാൻ ഓടി വരുന്ന സീനില്ല അത് ഫൈറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ബട്ട് അവിടെ ഒരു ഫൈറ്റ് വരുന്നതിന് മുമ്പ് ഒരു ഡയലോഗ് നമുക്ക് കാണിക്കുന്നുണ്ട് നേനു നേനുവാഡൻ ചമ്പേസ്ഥാനോ നേനു വാഡൻ്റെ ചമ്പേസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തെലുങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ചമ്പേ സ്ഥാനം എന്ന് പറഞ്ഞാൽ ആളെ ആളക്കൊല്ല നേനു എന്ന് വെച്ച് കഴിഞ്ഞാൽ നേക്കു ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ളൊരു കാര്യം പറയുന്നതല്ല അപ്പോൾ എന്താണെങ്കിലും നേനുവാടന എന്ന് പറഞ്ഞാൽ ഞാൻ കൊല്ലും ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ട് നിങ്ങളെ കൊല്ലും എന്നുള്ളൊരു ഡയലോഗ് പറയുന്ന രീതിയിലാണ് എനിക്ക് അത് ഫീൽ വന്നിട്ടുണ്ടായിരുന്നത് ഉറപ്പായിട്ടും അതൊരു തെലുങ്ക് ഡയലോഗ് കൂടെ ഇടാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ നമുക്കൊരു കൊളാപ്സ് വരുന്നുണ്ട് അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മളെ കൺഫ്യൂഷൻസ് വരുത്തുന്നുണ്ട് സിമ്പിളായിട്ടൊരു കാര്യം പറയാം ഒന്നും ചിന്തിക്കേണ്ട ഒരു ആവശ്യമില്ല സിനിമയിൽ വരുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആന്ധ്രാപ്രദേശിൽ അല്ലെങ്കിൽ തെലുങ്ക് നാട്ടിൽ നിന്നും ഒരു ഒരു എന്താ പറയുക ഒരു ഗുണ്ട ഇങ്ങോട്ട് കെട്ടിയെടുക്കുകയാണ് എങ്ങോട്ടേക്ക് നമ്മുടെ ഈ ഒരു പാലക്കാട് ഏരിയയിലാണ് തോന്നുന്നുണ്ട് ലാലേറ്റൻ എന്തോ ഒരു ആവശ്യത്തിന് പോകുന്നത് ലാലേറ്റൻ അവിടെ കുറച്ച് സ്വത്തും കാര്യങ്ങളൊക്കെ കാണുമെന്ന് തോന്നുന്നുണ്ട് നെയ്യാറ്റിൻകര ഗോപൻ അങ്ങോട്ടേക്ക് പോകുമ്പോൾ പാലക്കാടാണ് സിനിമയുടെ ആൾമോസ്റ്റ് കാര്യങ്ങളും നടക്കുന്നത് സംഭവങ്ങളും നടക്കുന്നത് അപ്പോൾ ഗോപൻ അവിടെ പോയിട്ട് ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവിടെ ഗോപൻ ഒരു ചെറിയൊരു സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കി അവിടെ അത്യാവശ്യം നല്ല രീതിയിലൊരു പേരും മുഖവുക്കുള്ള എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധാരണക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ിൽ ലാലേറ്റം പോകുമ്പോൾ അവിടെ ഈ ഒരു തെലുങ്ക് ആ ഒരു വില്ലൻ അവിടെ എൻ്റർ ആകുന്നതും ആ ഒരു വില്ലനെ നമുക്ക് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കാണിച്ചിട്ടില്ല വില്ലനെ മേ ബി സിനിമയിൽ റിവീൽ ചെയ്യുന്നുണ്ടായിരിക്കും ഇതിനകത്ത് റിവീൽ ചെയ്യാത്തതായിരിക്കാം നമ്മുടെ ആ ഒരു ഗരുഡൻ ക്യാരക്ടർ ആയിരിക്കും ഇതിനകത്ത് വില്ലനായിട്ട് വരാനുള്ള ഒരു ചാൻസസ് അപ്പോൾ പുള്ളിക്കാരൻ ഒരു തെലുങ്ക് ക്യാരക്ടറാണ് സിമ്പിളായിട്ട് അത്രയുള്ളൂ നമ്മുടെ ഗരുഡനാണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നത് വരുന്നതെന്നുള്ളൊരു ടോക്സ് പോയിട്ടുണ്ടായിരുന്നു സോ ഗരുഡനാണ് ഇതിനകത്ത് വില്ലനായിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ ആന്ധ്രയിൽ നിന്നും ഈ ഒരു ആല നമ്മുടെ വയനാട്ടിലേക്ക് വന്നിട്ട് വയനാട്ടിലാണോ പാലക്കാട് അല്ലേ അത് ഏതാണ് ലൊക്കേഷൻ സോ ഓക്കെ ആ ഒരു സ്ഥലത്ത് വാട്ടർവെരിറ്റീസ് ആ ഒരു സ്ഥലത്തേക്ക് വന്ന് അവിടുള്ള ആ ഒരു സാധാരണക്കാരുടെ ആ ഒരു പ്രോബ്ലംസിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് സാധാരണക്കാർക്കിടയിൽ ഒരു പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുന്നതാണ് കൃഷി മേഖലയിലാണെങ്കിലും അവരുടെ പണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സ്ഥലങ്ങളുടെ പേരിലാണെങ്കിലും അവരുടെ സ്വത്തുക്കളുടെ പേരിലാണെങ്കിലും മേ ബി അതൊക്കെ ഈ ഒരു വില്ലൻ പിടിച്ച് അടക്കാൻ ശ്രമിക്കുന്നതായിരിക്കാം ആ ഒരു സ്വത്തുക്കളാണല്ലോ കൂടുതലായിട്ട് ആൾക്കാർ സ്നേഹിക്കാറ് അപ്പോൾ പെണ്ണിനും മണ്ണിനും പൊന്നിനും വേണ്ടിയിട്ടാണ് ഒരു സ്റ്റണ്ട് നടക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ആറാട്ട് സിനിമയിൽ മണ്ണിന് വേണ്ടിയിട്ടൊരു ഫൈറ്റ് നടക്കുന്നത് അവർ മണ്ണിന് വേണ്ടിയിട്ട് സാധാരണക്കാരുടെ മണ്ണ് പിടിച്ചെടുക്കുന്ന ഒരു ഒരു വില്ലനായിട്ട് നമ്മുടെ ആ ഒരു ഗരുഡൻ വരാണ് അപ്പോൾ ഗരുഡൻ്റെ അനുയായികളാണ് ഈ ഒരു മാനും അശ്വിനൊക്കെ വേണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ അവരടുത്ത് അവർ മേ ബി ഒരു തെലുങ്ക് ക്യാരക്ടറായിട്ടായിരിക്കാം വരുന്നത് അപ്പോൾ അവരും ഒരു തെലുങ്ക് ക്യാരക്ടറായിട്ട് വരുന്നുണ്ട് ലാലട്ടൻ ആ ഒരു തെലുങ്കിൽ നല്ല രീതിയിലൊരു ഒരു എന്താ എന്തേന്നൊരു ഫ്ലുവൻ്റ്ലി പറയാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും ലാലട്ടൻ മിക്കവാറും നല്ല ക്യാരക്ടേഴ്സൊക്കെ അറിയായിരിക്കാം സോറി നല്ല ഭാഷകളൊക്കെ അറിയായിരിക്കാം അതുകൊണ്ട് തന്നെ അവരടുത്ത് തെലുങ്കിൽ പറഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം നേനു പാട്ടനും ചമ്പൈ സ്ഥാനും എന്നുള്ളൊരു കയറി പറഞ്ഞത് ഞാൻ ഒന്നുകിൽ ഞാൻ അവൻ എന്നെ കൊല്ലും അവനെ കൊല്ലും എന്ന് ഞാൻ പറഞ്ഞു അവനെ കൊല്ലും അല്ലെങ്കിൽ അവൻ്റെ അടുത്ത് പോയി പറഞ്ഞോളൂ ഇല്ലെങ്കിൽ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ഈ ഒരു ഡയലോഗെന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ സംഭവം എനിക്ക് ഈ ഒരു സിനിമയുടെ സ്റ്റോറി എന്ന് പറയുന്നത് ഇതാണ് തോന്നിയത് ആന്ധ്രാപ്രദേശിൽ നിന്നും ഒരു ഗുണ്ട ഇങ്ങോട്ട് വരിക ആ ഗുണ്ട വന്നിവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക പൊന്നിന് വേണ്ടിയിട്ടും മണ്ണിന് വേണ്ടിയിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ മേ ബി പെണ്ണിന് വേണ്ടിയിട്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു ചാൻസസ് ഉണ്ടായിരിക്കാം അപ്പോൾ അതിനെതിരെ എതിർക്കുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ സാധനക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ലാലേറ്റൻ എൻറ്റർ ആവുന്നുണ്ട് നെയ്യാറ്റിൻ കയറി ഗോപനായിട്ട് മേ ബി പാലക്കാടാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇതാണ് ഇതിനകത്ത് വരുന്നത് എന്താണെങ്കിലും ഒരു വെടിക്കെട്ട് ഒരു ആറാട്ടായിട്ട് മാറാനുള്ള ഒരു ചാൻസസ് ഉണ്ട് ഫൈറ്റൊക്കെ വേറെ ലെവലിൽ തന്നെ എടുക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു ഹ്യൂജ് എക്സ്പെക്ടേഷൻ തന്നെയാണ് നിരാശപ്പെടുത്തില്ല എന്നൊരു കൂടി വീഡിയോ ഞാനിവിടെ മൈൻഡിൽ പിയാണ് നമ്മുടെ ബി ഉണയകൃഷ്ണനാണ് സിനിമ തയ്യാറാക്കുന്നത് ഉദയകൃഷ്ണന്റെ തിരക്കഥയാണ് നമ്മുടെ പുലിമുരുകെ ശേഷം മിസ്റ്റർ ഫ്രോഡിന് ശേഷമാണ് ഉദയകൃഷ്ണൻ ലാലേട്ടനും തമ്മിൽ ഒന്നിക്കുന്നത് വലിയൊരു എക്സ്പെക്ടേഷനുള്ള ഒരു മൂവിയാണ് സോ നിങ്ങൾക്ക് എന്താണ് തോന്നിയത് ഈ ഒരു ടീസർ ടീച്ചറെ ഒരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലീവ്യാ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത്രേ മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ ഇനി ഇതായിരിക്കും അല്ലേ എന്നുള്ളൊരു കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം അതിൻ്റെ ദോലത്തന്നെ ഇതൊരു ക്ലീശ് ഏർപ്പാറായിട്ട് എനിക്ക് ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ കാരണം ഈ ഒരു ആന്ധ്രയിൽ നിന്നും ബാക്കിയുള്ള ആൾക്കാരൊന്നും പ്രശ്നം ഉണ്ടാക്കുന്ന സ്റ്റോറിയൊക്കെ നമ്മൾ ഇതിനു ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ട് സോ അതുപോലെ ഇത് ക്ലീശ്ശിയ സ്റ്റോറി ആയിട്ട് വരുതെന്നുള്ളൊരു ഒരു ഒരു അപേക്ഷയോടുകൂടി വീണ്ടും നിർത്തിയാണ് ടാറ്റാ ബൈബി എപ്പിസോഡ് ഗെ എസ്റ്റി എസ് ലവ് യു